മലബാർ സിമൻസിലെ ശശീന്ദ്രന്റെയും മക്കളുടെയും മരണത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൊലപാതക സാധ്യത അടക്കം അന്വേഷിക്കണം എന്നാണ് നിർദ്ദേശം നാലു മാസത്തിനകം സി അന്വേഷണം പൂർത്തിയാക്കണം സംശയാസ്പദമായ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ മരണങ്ങളും ആത്മഹത്യയാണ് എന്നായിരുന്നു സി ആദ്യ കണ്ടെത്തൽ എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കുന്നു ശ്രീകാന്ത് മലബാർ സിമൻസിന്റെ കമ്പനി സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രന്റെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് അതായത് ഈ കേസിൽ തുടരന്വേഷണം വേണം ഇതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊലപാതക അടക്കം ഈ കേസിൽ അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സി ബി ഐക്കാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത് അന്വേഷണം നാല് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും നിലവിൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് തുടരന്വേഷണം വേണ്ടെന്ന സി ജെ എം കോടതിയുടെ ഉത്തരവ് തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി വന്നിട്ടുള്ളതും ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഉള്ളടക്കം മരണങ്ങൾ ആത്മഹത്യയാണെന്നായിരുന്നു ഈ ശശീന്ദ്രൻ യും മക്കളുടെയും സി ബി ഐയുടെ ആദ്യത്തെ കണ്ടെത്തൽ അത് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു സംശയാസ്പദമായ എല്ലാ സാഹചര്യവും വീണ്ടും പരിശോധിക്കണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശശീന്ദ്രനും ഒപ്പം മക്കളും ഈ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അന്നെല്ലാം ഉയർന്നു കേട്ടിരുന്ന ആക്ഷേപം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് മക്കളെയും കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ളതാണ് ആ വിവാദം ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുകയുമായിരുന്നു എന്താണ് വസ്തുത എന്താണ് സത്യം എന്നറിയുന്നതിന് വേണ്ടി സി ബി ഐ എത്തുകയും ചെയ്തു പക്ഷേ അവരും ഇതൊരു ആത്മഹത്യയാണെന്ന തരത്തിലേക്കാണ് അന്വേഷണം അവസാനിപ്പിച്ചത് പക്ഷെ അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു സത്യമറിയാൻ യഥാർത്ഥ വസ്തുതയറിയാൻ വീണ്ടും ഒരവസരം കൂടി തുറന്നു നൽകപ്പെട്ടിരിക്കുന്നു സി ബി ഐ ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു ശരിയെ ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്